ഫ്രണ്ട്സ്, എല്ലാവർക്കും ആയിഷാസ് കുക്ക് ബുക്കിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിൻ്റെ പേര് ഞാനിപ്പം പറയുന്നില്ല, ലാസ്റ്റ് പറയാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ട് എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞണ്ട് വെച്ചിട്ട് ഞാനിത് രണ്ടാമത്തെ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഞണ്ട് പൊക്കോടാണ്. അപ്പോൾ എൻ്റെ ഞണ്ട് പൊക്കോടിൻ്റെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 6 ഞണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഞണ്ടിനെ നമുക്ക് വേവിച്ചെടുക്കണം, അതിൻ്റെ സ്റ്റോക്കും എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. നമ്മളെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. 3 കപ്പ് വെള്ളം വെച്ചതിൽ 1 കപ്പ് വെള്ളം ആയിട്ടുണ്ട്. ഞണ്ടും ഞണ്ടിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വേവിച്ച ഞണ്ടിൻ്റെ ഇറച്ചി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയും 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. 4 ചെറിയുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും എടുത്തിട്ടുണ്ട്. 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി ഇതെല്ലാം ഞാൻ ഒന്നിച്ചിട്ട് ചെറിയൊരു ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തതാണിത്. ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഈ അരച്ച് വെച്ച ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഞാൻ ആ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വറുത്ത പുട്ടുപൊടി ഇടുന്നുണ്ട്. 1 കപ്പ് ഞണ്ടിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഞണ്ടിൻ്റെ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മളെ ഞണ്ടിൻ്റെ ഇറച്ചി ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് നമ്മളെ മിക്സ് ഇട്ട് കൊടുക്കാം. സ്പൂണുകൊണ്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിന്നും കോരിയെടുക്കാം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ഞണ്ടുകിരിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ക്രിസ്പിയാണ്. നമ്മളെ കട്ടൻ ചായയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.